करदे पळुदे जन्मम दुष्फलम करुदे அது நம்பியாசாம் பாடுதஞ்சனையா புஷ்கரந்தி பழுதே என்ன புஷ்பலம கருதே ஞான அதை கூட வித்தியாசப்பட்டது புஷ்கரந்தி பழுதே ஜென்மோ துஷ்பலம கருதே என்னச்சா ஞான் അസാവേരി പഠിച്ചിട്ടുണ്ട്. ഇത് ആശാൻ പാടുന്ന വരാളിയില്ല, നമ്പ്യാശൻ പാടുന്ന വരാളിയില്ല. ഞാൻ അസാവേരി പാടി ഞാൻ കീർത്തനമൊക്കെ പഠിച്ചിട്ടുണ്ടത്. അപ്പം അങ്ങനെ പാടിയപ്പോൾ എന്നെ ആദ്യം പഠിപ്പിച്ച ശിവരാമൻ നാരാശ കഴിഞ്ഞിട്ട് ഓടിക്കൊണ്ട് വന്ന് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് നമ്പ്യാശൻ പാടുന്ന ഇങ്ങനല്ലോ, നീ ഇത് എവിടെ നിന്ന് പഠിച്ചു? ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് ഉണ്ടായി. ഹോ, ഞാൻ പറഞ്ഞില്ല സാധുവായിരുന്ന ആള്, എന്റെ എത്രയോ അടിയടിച്ചുള്ള ആള്, അത് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയോ? ഞാൻ പറഞ്ഞ ആ എനിക്ക് തോന്നി ഞാൻ പാടാ. ഓ, നന്നായി. എന്നെ പഠിപ്പിച്ച ആശ അതിൽ കൂടുതൽ എന്തു വേണം? ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ മധ്യവേനലവധിക്കാലം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രണ്ട് വിദ്യാർത്ഥികൾ കഥകളി എന്ന കലയെ അറിയുവാനുള്ള കേവല കൗതുകം കൊണ്ട് വള്ളുവനാടിൻ്റെ മുഖശ്രീയായ ശ്രീകൃഷ്ണപുരത്തേക്ക് യാത്രയാകുന്നു. 5 ദിവസം നീണ്ടുനിന്ന കഥകളി രാവുകളിലൊന്നിൽ എപ്പോഴോ വച്ചറിക്കാടിൽ നിന്ന് കാലപ്പഴക്കം കൊണ്ട് അവ്യക്തമായ ഒരു നാദം ഉരുകിയൊലിച്ചിറങ്ങിയത് ആ ഹൃദയങ്ങളിലേക്കായിരുന്നു. കർണശബ്ദം എന്ന ആട്ടക്കഥയിലെ കാതരവിലോചന എന്ന പദത്തിൽ കേട്ട കലാമണ്ഡലം ഗംഗാധരൻ എന്ന മഹാഗായകൻ്റെ ഗാനവഴക്കങ്ങളുടെ ആർദ്രതയും ആഴവും തേടിയുള്ള യാത്രകളായിരുന്നു അവരുടെ കലാസ്വാദനത്തിൻ്റെ മാർഗവും ലക്ഷ്യവും. ഒടുവിലിതാ ആ നാദധാരയോടുള്ള അടങ്ങാത്ത ഭ്രമം കൊണ്ടും അനശ്വരമായ സ്മരണകളോടുള്ള ആദരസൂചകമായും നാളിതുവരെ ആ മഹാഗായകനോടൊന്നിച്ചുള്ള അനുഭവങ്ങളിലൂടെ പകർന്നു തന്ന വാത്സല്യത്തിൻ്റെ അടയാളപ്പെടുത്തലുമായി ഈ ചെറിയ സംരംഭം ഞങ്ങളിവിടെ പകർത്തുന്നു. ഇത് വ്യക്തിപരമായ അനുഭവ സാക്ഷ്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ മാത്രമല്ല, കാലത്തോട് നിറവേറ്റുന്ന ചരിത്രപരമായ ദൗത്യം കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അപൂർണതകളുണ്ടാകാം. സുഘടിതമായ ആലാപന ശൈലി കൊണ്ട് കഥകളി സംഗീതത്തിൻ്റെ പുതുചരിത്രത്തിനടിത്തറവാകി വേണ്ടും വിധം ചർച്ച ചെയ്യപ്പെടാതെ പോയ ആ കലാജീവിതത്തെ പകർത്തുമ്പോൾ അതുണ്ടാവാതെങ്ങനെ? ആ ജീവിതത്തെ, മഹത്തായ കലാവിഷ്കാരത്തെ അഭിസംബോധന ചെയ്യുവാനുള്ള ചെറിയ ശ്രമം മാത്രമായി ഇതിനെ കണ്ടാൽ മതി. ഗംഗാ
സാമൂതിരിയുടെ നാട്ടിൽ നിന്നു വന്ന പ്രൗഢമായ കല തൻ്റെ നാട്ടകത്തിൽ നിരാകരിക്കപ്പെട്ട തിരുവിതാംകൂറിലെ സാമന്തനായ കൊട്ടാരക്കര തമ്പുരാൻ നിലവിൽ കണ്ട കല മറ്റൊരു കൊട്ടാരക്കരക്കാരൻ്റെ സ്വപ്നങ്ങളിൽ വിടരുന്നത് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും നിയതിയും നിയോഗവുമാകാം. ആശാൻ്റെ കലാജീവിതത്തെപ്പറ്റിയുള്ള ഞങ്ങളുടെ അടങ്ങാത്ത ആവേശവും അന്വേഷണവും തുടങ്ങുന്നത് ആദ്യമായി ഞങ്ങൾ എഴുതിയ കത്തിനുള്ള സുദീർഘമായ ആശാൻ്റെ മറുപടിയിൽ നിന്നാണ്. അത് ഞങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചത് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ആശാൻ്റെ വീട്ടിലും. എൻ്റെ 10-ാമത്തെ വയസ്സിലാണ് കർണാടക സംഗീത പഠനം ആരംഭിക്കുന്നത്. അതിന് ഓരോന്നിനും ഓരോരോ കാരണമുണ്ടാവുമല്ലോ. അതിലൊരു കാരണം 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അന്നത്തെ ക്ലാസ് ടീച്ചർ എല്ലാ കുട്ടികളെ കൊണ്ടും ഒരു പാഠത്തിലെ പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടുവന്നു. എൻ്റെ ഊഴമായപ്പോൾ കുറച്ചു നേരം അദ്ദേഹം അത് കൂടുതൽ ശ്രദ്ധിച്ച് ഞാൻ നിന്നു. അധികം താമസിച്ചില്ല, പിറ്റേ ദിവസം തന്നെ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ തന്നെ പാട്ട് പഠിപ്പിക്കുകയാണ് നല്ലത്. സ്കൂൾ കാലയളവിൽ പാടിയ കവിതയിൽ സംഗീതത്തിൻ്റെ ഭാവി കണ്ട അധ്യാപകനിൽ നിന്നുള്ള പ്രേരണയാൽ സംഗീത പഠനവും പിന്നീട് നിയോഗം പോലെ കലാമണ്ഡലത്തിലും എത്തിച്ചേർന്ന കഥ. എത്ര രാവുകളിൽ ആശാൻ സ്നേഹപൂർവം പങ്കുവച്ചിരുന്നു. കഥകളിപ്പാട്ട് കേട്ടാൽ എനിക്ക് പിന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. വെച്ചാൽ ഇവിടുത്തെ പാട്ട്, കാരണം അന്ന് ഈ സംഗീതവും ശ്രുതിയോ അങ്ങനെയൊന്നും ഇല്ലാതെ അവർക്ക് യഥേഷ്ടം അവരുടെ ശബ്ദം എവിടം വരെ പോകുന്നു അങ്ങനെ വിളിച്ച് കൂവി ഒക്കെ പാടുന്ന ഒരു സമ്പ്രദായമാണ്. മൈക്കില്ലായിരുന്നു, മൈക്ക്. അതുകൊണ്ടാണ് ഈ അവരുടെ പിന്നെ ആവതുള്ള സ്ഥലം വരെ എവിടം വരെ പോകുമ്പോൾ അങ്ങനെ അങ്ങ് വിളിച്ച് അത് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് കഥകളി മാത്രം കാണുക, പാട്ടെന്ന് പറഞ്ഞത് ആർക്കും ആർക്കും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഈ കഥകളിക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ പാടുന്നതല്ലാതെ അതിനെപ്പറ്റി ആർക്കും അന്നൊരു ആക്ഷേപവും ഇല്ല, ഒരു അതിനെപ്പറ്റി ഒരു സംസാരവും ഇല്ല. പാട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ളത്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് കലാമണ്ഡലത്തിൽ എത്തുന്നതിന് മുന്നേയുള്ള കലാനുഭവങ്ങളും കലാചിന്തകളും തൻ്റെ കലാപ്രവർത്തനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് ആശാനെ സ്വാധീനിച്ചിരുന്നിരിക്കാം. അതിനടിത്തറ പാകിയതാകട്ടെ കലാമണ്ഡല ജീവിതവും. പഠിപ്പിച്ചിരുന്നത് കലാമുള്ള ശിവരാമൻ നായർ എന്ന് പറഞ്ഞ ഒരു വിദ്വാനാണ്. അദ്ദേഹം വളരെ പണ്ഡിതനാണ്, കഥകളി സംഗീതത്തിൽ വളരെ പാണ്ഡിത്യം നേടിയ ആളാണ്.
പക്ഷേ അദ്ദേഹം വളരെ സാദൃശ്യനായിരുന്നു. പഠിക്കാൻ വരുമ്പം മാത്രമേ അദ്ദേഹത്തിന് വേറൊരു മുഖം തെളിഞ്ഞു വന്നു. ഏതും അദ്ദേഹത്തിന് പിടിക്കാതെ വന്നാൽ അപ്പോൾ അടിയ അടി കൊണ്ട് അടി കൊണ്ട് ഒരുപാടടി എത്രയാ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് പറയാൻ ഓർക്കുമ്പോൾ ഇപ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. അന്ന് അത്രയും അടി കൊണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ആദ്യം മുതൽ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം ഇല്ലാത്ത സമയങ്ങളിൽ കാവുങ്കൽ മാധവ പിണിക്കർ എന്ന് പറഞ്ഞ് കാവുങ്കൽ തറവാടെന്ന് വെച്ചാൽ കഥകളിയുടെ ഒരു തറവാടാണ്, അവിടുത്തെ രംഗമാണ് കാവുങ്കൽ മാധവ പിണിക്കർ. അദ്ദേഹം കുറേ പ്രായമായി എങ്കിലും കലാമണ്ഡലം അദ്ദേഹത്തിനെ വിടാതെ വേറെ പാട്ടുകാർ അന്ന് കുറവായിരുന്നു, അദ്ദേഹത്തിനെ വിടാതെ അവിടെ കലാമണ്ഡലത്തിൽ തന്നെ നിർത്തിയിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായവും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു വല്ലാത്തൊരു അഭ്യാസം രീതിയായിരുന്നു അന്ന്. ഈ മൂന്ന് പേരെ കാട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ വിഷമം. ഞാനിത് പൂർത്തിയാക്കുന്ന മട്ടില്ല എന്നൊക്കെ വിചാരിച്ച് പല ദിവസങ്ങളും ഉണ്ട്. ഏതായാലും 2 വർഷം അതൊക്കെ സഹിച്ച് കലാമണ്ഡലത്തിൽ കഴിഞ്ഞുകൂടി. അതിനുശേഷമാണ് നമ്പീശനാശാൻ വീണ്ടും കലാമണ്ഡലത്തിൽ അധ്യാപകനായി വരുന്നു. അങ്ങനെ ആദ്യം ഈ ശിവരാമ നരേശൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് ക്രമീരവധവും അങ്ങനെ ഈ കോട്ടയം കഥകളാണ് ആദ്യം പാടിപ്പിക്കുന്നത്. ഇന്ന് ആ സമ്പ്രദായം മാറി. അത് വലിയ എൻ്റെ വളരെ വിഷമം പിടിച്ച ഒരു അഭ്യാസം രീതിയാണ്. ഈ ആദ്യം തന്നെ ക്രമീരവധം ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. ചെറിയ പദങ്ങളുമല്ലാന്നെങ്കിൽ ഇതിൻ്റെ ഇതിപ്പോൾ അങ്ങനെയല്ല, എല്ലാം വലിയ കടുകെട്ടിയായിട്ടുള്ള ചിട്ടകളും അന്ന് ആ രീതിയായിരുന്നു. നമ്പിയാശം വന്നതിന് ശേഷം അദ്ദേഹം കുറേ ഊർജിതപ്പെട്ടു. വേഗം വേഗം പിന്നെ കഥകളെല്ലാം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ഇതിനിടയ്ക്ക് കുറച്ചു കാലം വെങ്കടേഷ്ണകുമാരും എൻ്റെ ഗുരുവായി വന്നിട്ടുണ്ട്. അതൊരു 2-3 മാസം. അങ്ങനെ 3-4 വർഷം ആയപ്പോഴത്തേക്ക് ശങ്കടിയൊക്കെ പാടാറായി. പിന്നെ നമ്പിയാശാൻ്റെ കൂടെ ഉള്ള കളികൾക്കും ഇതിനിടയ്ക്ക് എൻ്റെ ശിവരാമൻ നാരാശാനും ചില കളികളൊക്കെ ഉണ്ട്, അതിന് വേണ്ട തന്നെ കൊണ്ടുപോകും. അത്ര മാനസല്യമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ പഠിപ്പിക്കാൻ വരുമ്പോൾ മാത്രം ഒരു ചുണ്ടി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഈ 6-ാമത്തെ വർഷം മുതൽ തന്നെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ അന്നുള്ള കുട്ടികളെയൊക്കെ മിക്കവാറും എൻ്റെ കൂടെ തന്നെ അധികം പാടുന്നതും, പാടാൻ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ എൻ്റെ കൂടെ തന്നെ പാടാനുള്ള സൗകര്യം അവർക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ആശാനില്ലാത്തപ്പോഴും അല്ലെങ്കിൽ ആശാൻ ചിലപ്പോൾ അസൗകര്യമായിട്ട് പല സന്ദർഭങ്ങളും വരുന്നെങ്കിൽ ആ സമയത്തൊക്കെ ഞാനാ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം പറയുന്ന മാതിരി ഗംഗാരേട്ടാ ഗംഗാരേട്ട എന്നാണ് വിളിക്കുന്നത് അന്നത്തെ കുട്ടികളും മുഴുക്കെ. ആശാസ്ഥാനമുണ്ടെങ്കിലും ശരി, എന്നാലും അവർക്ക് എല്ലാവർക്കും വലിയ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അധ്യാപകനായതിന് ശേഷമാണ് പിന്നെ ഹരിദാസ് വെള്ളോടി എന്ന് പറഞ്ഞ അവൻ്റെ പേര് ഇപ്പം രാജേന്ദ്രൻ, അങ്ങനെ 2 കുട്ടികൾ വരുന്നു. അതിൽ ഹരിദാസിനെ എനിക്കും വെള്ളോടിയ രാമകുമാർക്കും അങ്ങനെ ഭേദിച്ചു കൊടുക്കുക. അപ്പോൾ ഹരിദാസനാണ് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ ഒരു അധ്യാപകനായതിനു ശേഷം
ഒരു ഗുരുസ്ഥാനീയനായി പഠിപ്പിക്കാൻ തുടങ്ങിയത് ഹരിദാസൻ മുതലാണ്. ഏതായാലും വളരെ സന്തോഷം ഉള്ള സമയമായിരുന്നു. ഹരിദാസനെ പഠിപ്പിക്കാനുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായി അതുകൊണ്ട് ആശാന്റെ അരങ്ങ് നേരിൽ കാണുന്നത് അനുഭവം ഇരിങ്ങാലക്കുട കലാനിലയത്തിൽ വച്ചാണ്. അത് പറയുകയും ചെയ്യും. ആദ്യമായി കിട്ടിയ സമ്മാനത്തുക ചേർത്ത് വച്ച് എന്നെ ചാലക്കുടി ക്ലബിൽ ആശാനെ സ്പോൺസർ ചെയ്ത കഥകളി മുതൽ ചാലക്കുടിയും പാലക്കാടും ആശാന്റെ നാട്ടിൽ പലയിടത്തുമായി ധാരാളം കൂടെ നടന്നും കൂടെ കൂട്ടിയുമെല്ലാം ആ അരങ്ങനുഭവത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് തവണ കലാമണ്ഡലത്തിൽ വച്ചും കാണുവാൻ സാധിച്ചു. കലാമണ്ഡലം അദ്ദേഹത്തിനൊരു ഹരമായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ട്. പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇടകലരുമെങ്കിലും കലാമണ്ഡല ജീവിത സ്മരണകളിൽ അദ്ദേഹം സജീവമാകുന്നത് അനുഭവപ്പെട്ടിരുന്നു. അധ്യാപകനായിരുന്നു. ഈ അധ്യാപകർക്ക് ഒരു പരിശീലനം വേണമല്ലോ. ഇപ്പം വേഷക്കാരായാലും പാട്ടുകാരായാലും ഒരു പൊന്നാനി ഭാഗവതരാകണം എങ്കിൽ അതിന് അരങ്ങ് പരിചയം ഒക്കെ ഉണ്ടെങ്കിലേ പോകൂ. അതിന് പിന്നെ അന്ന് കൂടുതലും ശ്രമിച്ചത് പത്മനാരാശാനും നമ്പ്യാശാനും ഒക്കെയാണ്. അങ്ങനൊരു അതേ വരെ മേജർ സെറ്റേ ഉള്ളൂ. മൈനർ സെറ്റെന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലായിരുന്നു. ആ മൈനർ സെറ്റിലാണ് ഒരുപാട് കളിയും. ആ മൈനർ സെറ്റുള്ള സമയത്ത് അതൊന്നും ഇപ്പം ഓർക്കുന്നില്ല. എത്രയോ ദിക്കിൽ ഗോപി കലാമണ്ഡലം ഗോപി ആദ്യവസാനക്കാരനായി ഒക്കെ തീർന്നതും ഞാൻ ഒരു പൊന്നാനി ഭാഗവരായി തീർന്നതും ഒക്കെ ആ മൈനർ സെറ്റിൻ്റെ ഗുണം. പിന്നെ എനിക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒന്ന് അഭ്യസനത്തിലും അത് പ്രയോഗിക്കാൻ ഒരു കളരിയിലും അരങ്ങിലും എൻ്റെ അത്ര സാധ്യത മറ്റാർക്കും ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ആ കാലമായതുകൊണ്ട് അരങ്ങത്തും കളരിയിലും ഒക്കെ പിന്നെ പഠിപ്പിക്കുന്നതിലും അന്ന് മുതലേ പഠിപ്പിക്കാനുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായി വന്നത് തന്നെ ഈ 10 കുട്ടികളെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് മുതലാണ്. പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനെങ്ങനെ, പാടുന്നത് മാതിരിയല്ല പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചാൽ ഇന്ന് പഠിപ്പിക്കുന്നത് നാളെ അതേമാതിരി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണമുൾപ്പെടെ പല സ്വകാര്യ സദസ്സുകളിലും ആശാന്റെ കച്ചേരി സംഘടിപ്പിക്കുവാനായിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം കഥകളി സംഘടിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവസാന കാലം വരെയും അരങ്ങ്
ഒരു ഹരവും പരീക്ഷണ വേദിയുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതിന് ഭാവം വല്ലതുണ്ടോ? എന്തെങ്കിലും ഭാവം, അതൊരു ഭാവങ്ങളുടെ കഴിവാണ്. അതിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത്, അതാണ് ഈ കഥകളി ഭാഗവതന്മാർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സിനിമയിലൊരു പുതിയ ഗാനം എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ അതിന് വല്ല ഭാവമുണ്ടോ? അങ്ങനല്ല, എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇച്ചിരി ഭാവം കിട്ടും. ഈ ഓരോരോ പദങ്ങളും ഇപ്പോൾ വെങ്കടനുമാർ പലതും മാറ്റിയിട്ടുണ്ട്. ഭൂമ അല്ല, അത് ആദ്യം ഭൂമേനോത്ത ചാരുതന്നോ വൈദർഭി കേൾ ഭൂമേനോ കാപ്പി, അത് വെങ്കടനുമാർ ഓമാർത്ത ചാരു തന്നൂ പൈതർഭി കേൾ ദർബാർ രാഗം, അത് പെടുത്താൻ വെങ്കടനുമാർക്ക് പറ്റി. ഇങ്ങനെ പല പല പദങ്ങളും, കഥകളിയിലുള്ള അനവധി പദങ്ങളും ഈ ഭാവപൂർണ്ണമാക്കുന്ന ഒരു ഭാഗവരുടെ കടമയാണ്. അത് ഏത് ഭാവവരും വേണം, അതനുസരിച്ച് എന്തെങ്കിലും സ്വരജ്ഞാനമോ എന്തെങ്കിലും അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു ഭാവവരും ആയിരിക്കണം. ഇപ്പം നമ്മളെ തന്നെ മൂന്നാം ദിവസത്തിലെ സ്വൈര വചനം സുഹൃത്ത് ഇട്ടിരിക്കുന്ന രാഗം സൗരാഷ്ട്രം. സ്വൈര വചനം സുഹൃത രചനം പാണ്ഡിയൻ, ഇത് ഉണ്ണീഷക്കുറിപ്പും ഒക്കെ. ഉണ്ണീഷക്കുറിപ്പ് ഞാനായിട്ട് ഈ കരകര പ്രിയ, അതിൻ്റെ ഒരു കഥ പറയാം. ചൊവ്വര വെച്ച് ഒരു ഉഷയെ തല്ലാണ്. അപ്പോൾ ഈ ഇതല്ലേ പേശലാനെ കാണുക. അപ്പം ഞാൻ ഉണ്ണീഷനൊക്കെ പറഞ്ഞു, നിങ്ങൾ കരകരപ്പിയെ പാടി. ഏ, എനിക്കതറിഞ്ഞോളൂ, കരകരപ്പിയെ എനിക്കറിഞ്ഞോളാം. ഞാൻ പറഞ്ഞു പാട്, കൂടെ ഞാനല്ലേ. അപ്പോൾ ഇങ്ങനെ പാടി, പേശലാനെ കാണുക േഷ്മേശ. അയാളുടെ കൂടെ ഞാൻ സംഗതി പാടുക, അന്ന് എമ്പ്രാന്തിരിയൊക്കെ ഉണ്ട്. അങ്ങനെ ആ രാഗം ഒന്ന് മാറ്റാൻ പറ്റി. നിന്റെ പ്രാണനന്ദനെ തവൻ, ഇത് പഠിക്കുകയാണെങ്കിൽ എൻ്റെ തൊണ്ട ശരിയല്ല. പാണിയിൽ തവ
ആ ഭാവപൂർണ്ണമായിട്ട് അതുമാതിരി വൈക്കത്ത് വെച്ചൊരു ഒരു സംഭവം ഉണ്ടായി. വൈക്കത്ത് ഞാൻ അന്ന് കളിക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആളായിരുന്നു. ഹരിദാസനാണ് ഒരു ദിവസം ഏതാ ഈ ക്രമീരോഹത്തിലെ ഒരു പദമുണ്ടല്ലോ അത് ഞാൻ കരകരപ്പിളി പാടി. ഹരിദാസ കൂടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പാടിയപ്പോൾ ഇവൻ ഇങ്ങനെ തല ഒലുക്കുക ഹരിദാസ്. അപ്പം എനിക്ക് അപ്പം തോന്നിയത് ഇത് ഇവൻ തല ഒലുക്കി ഇങ്ങനെ അത് പള്ളം ഈ ചന്ദ്രൻ എനിക്ക് എഴുതി ഇങ്ങനൊരു പാട്ട് ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അന്ന് തോന്നിയതാ ഇതൊന്ന് മാറ്റാവണം. അങ്ങനെ ഹരിദാസൻ അന്ന് നല്ലോണം പാടുന്ന സമയം ഹരിദാസനും ഞാനും കൂടെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കെന്നോ എന്തോ കുറേ സംഗതികളൊക്കെ അങ്ങ് തോന്നി. ഈ എപ്പോഴും തോന്നില്ലല്ലോ. ഈ കലാകാരന്മാർക്ക് അങ്ങനെ ചില സന്ദർഭങ്ങളിലാണ് തോന്നുന്നു. ദേശം എന്ന് പറഞ്ഞ രാഗം ഞാൻ ആദ്യം പ്രയോഗിച്ചത് ഞാൻ കർണാടക സംഗീതം പഠിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ പേര് തളക്കാവൂർ വേലക്കുട്ടനായർ എനിക്കൊരു പാട്ട് കൊറു പുലവൻ ഭാരതീയടാ അവൻ പാട്ടൈ പണ്ണോടോറുവൻ പാടിനോനിട. ഇത് ഞാനിങ്ങനെ കുറേ കാലം ആലോചിച്ചു ഈ രാഗം ഈ കഥകളിക്ക് എവിടെ ചെലുത്താൻ പറ്റും. അങ്ങനാണ് ഈ നളയുടെ ഒന്നാം ദിവസത്തിലെ മിന്നൽ കൊടി ഇറങ്ങി മണ്ണിലേ പരിഖയോ വേതോ മണ്ടല മിറങ്ങി ചിതിയില്ലേ പോരികയോ എന്ന് ഒന്ന് പാടിയാ എന്താന്ന്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവരാരും പാടുന്നതിന് മുമ്പ് ഈ ദേശം ഞാനിട്ടത്. തന്നെ കള്ളണ്ണി മണി മല്ലികേ എന്ന് പാടിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നി അതൊന്ന് മാറ്റണമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ ആലോചിക്കും. തന്നെ കള്ളണ്ണി മണി മല്ലികേ സിന്ധു ഭൈരവി. അപ്പം എല്ലാവരും അതാണ് ഇപ്പം പാടുന്നത് ഇല്ലേ. ഒരു കേളുടെ കൂടെ ഒരിക്കും രത്നമേ ആ രാഗത്തിന് തെറ്റൊന്നുമില്ല. എപ്പോഴും സാവേരിയായ ഒന്ന് കഴിഞ്ഞിട്ട് സാവേരി കഴിഞ്ഞിട്ട് പിന്നെ ഇത് നാഥ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും മാറ്റണമെന്ന് എനിക്ക് അപ്പോൾ തോന്നി അത് മാറ്റി. ഇര ധീര വീര ഇരഹേ പാണ്ഡവ കൂടെ ഒരിക വരാതെ മഗ്രഹേ അതാ എനിക്ക് ഒന്നുകൂടെ സുഖം തോന്നുന്നു. ചിരപൂര ഇതൊരു ഗൗരവമായിട്ടുള്ളതാണ്. അങ്ങനല്ല ഗൗരവമല്ല അതിന് ഒരാളുടെ ചെന്ന് പറയുമ്പോൾ ഗൗരവമല്ല. അനൂപനോട് ഞാൻ പറയാന്നേ അനൂപേ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ താ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നത് ചുണ്ടിയായിട്ടാണെന്ന് ഒന്ന് പറയുന്നേ അല്ല ഒരു ഭയതരുവാണ്.
അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി അത് ഭൈരവിയാക്കണം തോന്നി ഭൈരവിയാക്കി അങ്ങനെയൊക്കെ അത് പാടുന്ന സമയത്ത് കേൾക്കണം. ഇപ്പൊ എന്നെ കാണാൻ പറ്റാത്ത ചാരുകേശി, യമുന കല്യാണി, ഹരഹരപ്രിയ, കാപ്പി, ആശാൻ പാടുന്ന പദങ്ങളിലെ കാൽപ്പനിക ഛായ അതീവ ഹൃദ്യമാണ്. അതേ കണ്ഠത്തിൽ നിന്നു തന്നെ ഗംഭീര വിക്രമ പോലുള്ള പദങ്ങളുടെ വീര്യവും അതുപോലെ തന്നെ ശോകരൗദ്രാദി ഭാവങ്ങളും പകർന്നു തരുന്ന അനുഭൂതിയാണ് ഈ പിന്നാലെ നടത്തത്തിന് പുറകിലെ പ്രേരണ. കലാമണ്ഡലം ഗംഗാധരൻ എന്ന മഹാഗായകൻ്റെ പാട്ടിലെ രണ്ട് പ്രധാന സവിശേഷതകളായി നമുക്ക് കണ്ടെത്താനാവുന്നത്, ഒന്ന്, സ്വന്തം പാട്ടിനെ പറ്റിയുള്ള നിരന്തര ആലോചനകൾ; രണ്ടാകട്ടെ, ആ പാട്ടിലുള്ള തികഞ്ഞ ആത്മവിശ്വാസവും. അവശ ഓ
ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട ഗോർത്ത വിധുര നീതര ചെയ്യുവാൻ വിധുര പരം വരുവേരം ഓർത്തു ചൊല്ല ഓരോ നേർത്തി വരം വരുവേരം ഓർത്തു ചൊല്ല ഓരോ നേ പേർത്തു ഗൻ കണ്ണി ഗയ ധൂർത്തറിഞ്ഞു പേർത്തു കണ്ണ കണ്ണി ഗയ ധൂർത്തറിഞ്ഞു ഓർത്തുറച്ച് പാർത്ഥിവരുത്തുകില്ല ഓർത്തുറച്ച് വരുവാങ്ങു പാർത്ഥിവൻ മരുത്തുകില്ല തീർത്തു ചൊല്ല നിന്റെ കർമ്മവും തീർത്തു ചൊല്ല നിന്റെ ഗർഭം ധർത്തേൻ മൊഴി ചെയ്യുക ഇല്ല തീർത്തു ചൊല്ല നിന്റെ ഗർഭം ധർത്തേൻ മൊഴി ചെയ്യുക ഇല്ല അനവധി മമ പുനരവര അനവധി മമ അവരാധം അതിനിതു സമുചിതമതി വാദം അഴൽ മനമതിലും ഗംഗാധരനാശാനെ പറ്റിയുള്ള ഈ കാഴ്ചകളിൽ വ്യക്തി അനുഭവത്തിൻ്റെ അമിത സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചേക്കും. പക്ഷേ ഇതൊരു കുഞ്ഞു കോറലാണ്. വരാനിരിക്കുന്ന കഥകളി സംഗീതത്തിൻ്റെ ചരിത്ര വഴികളിൽ ഒരു ചാലായി വികസിക്കുന്ന ഗംഗാധരനാശാൻ്റെ കലാജീവിതം സ്വപ്നം കാണുന്ന രണ്ട് മനസ്സുകളുടെ ചെറിയ ശ്രമം. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി എന്ന കവിവാക്യം ഓർമ്മ വരുന്നു. അറിഞ്ഞനുഭവിച്ച സംഗീതാനുഭവങ്ങളുടെ നന്ദി സൂചകമായും വരാനിരിക്കുന്ന കഥകളി സംഗീതത്തിൻ്റെ പുതുതലമുറയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലുമായി ഈ നാദഭൈരവി ഇവിടെ അപൂർണമാകുന്നു.